കർഷകർക്ക് വേണ്ടി വാദിക്കുവാൻ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കർഷകൻ കയ്യേറ്റക്കാരനല്ല അന്നദാതാവാണെന്നും കർഷകരുടെ മുഖത്ത് കാണുന്ന ഐശ്വര്യം നാട്ടുകാരെ പറ്റിച്ചതിൻ്റെയല്ല, മറിച്ച് അവരെ തീറ്റിപ്പോറ്റിയതിൻ്റെയാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. അംഗീകാരം കർഷകർക്ക് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുടെ അടയാളമാണ് ഈ നാട് വിട്ടു പോകാനുള്ള പ്രകടനം. ഈ നാട് വിട്ടു പോകാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ കർഷകനും ഇവിടെ അഭിമാനത്തോടും ആത്മസംതൃപ്തിയോടും കൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ശ്രമിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിച്ച ഒരാള് ജീവിതകാലം മുഴുവൻ വലിയ ശമ്പളം വാങ്ങിക്കുന്നവരാണ്, അവരോടൊന്നിരിക്കലും അസൂയോ എതിർപ്പൊന്നുമില്ല, അവരുടെ അർഹിക്കുന്നതാണ്. പക്ഷെ അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും അവർ വാങ്ങിച്ച ശമ്പളത്തിന് തത്തുല്യമായിട്ടുള്ള പെൻഷൻ വാങ്ങിക്കാൻ അവരെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒത്താശയോടുകൂടെ അനുവദിക്കുന്നുണ്ട്. അതിന് വേണ്ടി എതിർപ്പില്ല. പക്ഷെ കർഷകന്റെ കാര്യത്തിൽ ശബ്ദിക്കുന്ന രാഷ്ട്രീയ കക്ഷികള് ഇന്ന് ഇല്ല. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടികളുണ്ടാകാം, വിരോധമില്ല. പക്ഷെ കർഷകന് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ല. കാരണം കർഷകന്റെ വോട്ട് ഒരു നിർണായകമായ ഘടകമാകാൻ മാത്രം വലുതല്ലെന്ന് ഉള്ള കാരണം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ കർഷകനും അർഹിക്കുന്ന അംഗീകാരം ഈ സമൂഹത്തിൽ കൊടുക്കാൻ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് അന്നം കാശു കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടെത്തി. ഇവിടെ എല്ലാം വിളയണം, അത് വിളയാനായിട്ട് കർഷകൻ പണിയെടുക്കണം. പണിയെടുക്കുന്ന കർഷകനെ അർഹമായിട്ടുള്ള അംഗീകാരവും പാരിതോഷികവും തിരിച്ചു നൽകാനും കൂടെ ഈ സമൂഹത്തിന് കടപ്പാടുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് എനിക്ക് ഉണ്ട്. കർഷകർ തളർന്നാൽ നാട് പുറകോട്ട് പോകും. കർഷകർക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാതെ വരുന്നത് കൊണ്ടാണ് പുതുതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അന്നം വാങ്ങിക്കേണ്ടി വരുന്നതെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഇൻഫാം 80 വയസ്സ് കഴിഞ്ഞ മണ്ണിൽ പൊന്നു വിളയിച്ച 200 കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് കാഞ്ഞിരപ്പള്ളി പൊടിമുറ്റത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000-ൽ അധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.